സാമൂഹ ചിന്തയിലേക്ക് നമ്മൾ ഇന്നത്തെ പ്രാർത്ഥനയിൽ കടക്കാൻ ആഗ്രഹിക്കുകയാണ്. കർത്തൃദാസന്മാർ, ഒരുക്കപ്പെട്ട വചനവുമായിട്ട് എനിക്ക് പിന്നാലെയുണ്ട്, എങ്കിലും ദൈവസന്നിധിയിൽ നിങ്ങളോട് പങ്കുവെക്കാൻ ഒരാത്മീക ചിന്ത നിങ്ങളോട് പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. യോബിൻ്റെ പുസ്തകത്തിൻ്റെ പതിനാലാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. യോബിൻ്റെ പുസ്തകം 14:13 വാക്യം വായിച്ചു കേൾപ്പിക്കുകയാണ്. ദയവായിട്ട് ഞാൻ വായിക്കുമ്പോൾ നിങ്ങൾ ബൈബിള് തുറന്ന് ആ വാക്യം ശ്രദ്ധിക്കണമെന്ന് അപേക്ഷിക്കുന്നു. യോബ് 14:13, ദൈവം എന്നെ പാതാളത്തിൽ മറച്ചു വെക്കുകയും അങ്ങ് നിങ്ങളുടെ കോപം കഴിയുവോളം എന്നെ ഒളിപ്പിക്കുകയും എനിക്കൊരു അവധി നിശ്ചയിച്ച് എന്നെ ഓർക്കുകയും ചെയ്തുവെങ്കിൽ കൊള്ളായിരുന്നു. ദൈവത്തോട് യോബ് ആവശ്യപ്പെടുന്ന അനേക ആവശ്യങ്ങളിൽ ഒരാവശ്യം ഇതാണ്. അങ്ങനെ പാതാളത്തിൽ മറച്ചു വെക്കണം, അങ്ങയുടെ കോപം കഴിയുവോളം എന്നെ ഒളിപ്പിക്കണം. ആ ഭാഗം ഇന്ന് സാഹചര്യത്തിൽ ഞാൻ എടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. അടുത്ത 3-ാമത്തെ ഭാഗം, എനിക്കൊരവധി നിശ്ചയിച്ച് എന്നെ ഓർക്കുകയും ചെയ്തുവെങ്കിൽ കൊള്ളായിരുന്നു. ഓർക്കുമെങ്കിൽ ചെയ്തെങ്കിൽ കൊള്ളായിരുന്നു. ബുധനാഴ്ചത്തെ പ്രസംഗത്തിൽ ഞാൻ പറയാൻ നിന്നത് ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ 8 കാര്യങ്ങൾ കൊള്ളായിരുന്നു എന്നുള്ള വാക്കുകൊണ്ട് ഇയ്യോബ് ദൈവസന്നിധിയിൽ തൻ്റെ ആത്മഗതം പ്രദർശിപ്പിക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് സ്തോത്രം. അന്ന് എനിക്ക് 2 കാര്യങ്ങളെ പറയാനൊത്തുള്ളൂ. 19-ാം അധ്യായത്തിൻ്റെ 23-24 വാക്യങ്ങൾക്കകത്ത് 2 കാര്യങ്ങൾ ഇയ്യോബ് കൊള്ളായിരുന്നു എന്ന് പറയുന്നുണ്ട്. അതിനകത്ത് ഒരു കാര്യം ഇതാണ്, ഞാൻ ഈ പറയാൻ പോകുന്നത് ഒരു പുസ്തകത്തിൽ ഒന്ന് എഴുതി വെച്ചെങ്കിൽ, രേഖപ്പെടുത്തിയെങ്കിൽ കൊള്ളായിരുന്നു എന്ന് പറയുന്നതാണ്. 23-ാമത്തെ വാക്യം 19-ാം അധ്യായത്തിനകത്ത്. 24-ാമത്തെ വാക്യം കുറച്ചുകൂടെ തീവ്രമായിട്ട് അദ്ദേഹം പറയുന്നു, പാറയിൽ ഇരുമ്പാണി കൊണ്ട് എഴുതിയിട്ട് ഈയം കൊണ്ട് അതിനെ ഒന്ന് എഴുതി ഉറപ്പിച്ചെങ്കിൽ കൊള്ളായിരുന്നു. ഇപ്പോൾ 2-ാമത്തെ കാര്യം, അവിടെ താൻ കൊള്ളായിരുന്നു എന്ന് പറയുന്നത് 24-ാമത്തെ വാക്യത്തിലാണ്. ഇന്നലെ രാത്രി ഞാൻ പ്രസംഗിക്കുന്ന സമയത്ത് യോബിൻ്റെ പുസ്തകത്തിലെ 23-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യത്തിനകത്ത് 23-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യത്തിനകത്ത് യോബിൻ്റെ പുസ്തകത്തിലെ 3-ാമത്തെ അദ്ദേഹത്തിൻ്റെ ആത്മകഥം കൊള്ളായിരുന്നു എന്ന് താൻ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: അങ്ങ് എവിടെയാണ്? അങ്ങ് എവിടെ വന്നാൽ കാണാം? ദൈവത്തോട് ചോദിക്കുക, എനിക്ക് അങ്ങയെ ഒന്ന് കണ്ടാൽ കൊള്ളായിരുന്നു. സ്തോത്രം. സങ്കടങ്ങളുടെയും പ്രയാസങ്ങളുടെയും നടുവിൽ കഴിഞ്ഞ രാത്രിയിലെ ശുശ്രൂഷയ്ക്കകത്ത് അതായിരുന്നു ദൈവത്തിൻ്റെ ആത്മാവ് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന പൗരുഷൻ പ്രേക്ഷകരോട് ഇടപെട്ടത്. എൻ്റെ ദൈവമേ, തീവ്രമായ സങ്കടത്തിൻ്റെ വേദനയിൽ എനിക്ക് മറ്റാരെയും കാണണ്ട, അങ്ങയൊന്ന് കണ്ടെങ്കിൽ കൊള്ളായിരുന്നു. ഇത് 3-ാമത്തേതാണ്. സ്തോത്രം. 4-ാമത്തേത് ഇപ്പം ഞാൻ വായിച്ച വേദഭാഗമാണ്, എനിക്കൊരവധി നിശ്ചയിച്ച് എന്നെ ഒന്ന് ഓർത്തെങ്കിൽ കൊള്ളായിരുന്നു. ബാക്കി 4 കൂടി ഞാനിപ്പോൾ പറഞ്ഞേക്കാം. ഇതിൽ നിന്നാണ് പ്രസംഗിക്കുന്നത്, പക്ഷേ 8 ഉണ്ടെന്ന് പറഞ്ഞ് ഓരോ ദിവസവും പറഞ്ഞ് സമയം കളയാതെ എഴുതി വെക്കുകയും പഠിക്കുകയും ചെയ്യുന്നവർക്ക് വേണ്ടി ബാക്കി 4 കൂടെ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയേക്കാം. അത് 29-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിലും അതുപോലെ ശ്രോത്ര 5-ാം വാക്യത്തിലും 2 കാര്യങ്ങളുണ്ട്. 29-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, അയ്യോ, പണ്ടത്തെ മാസങ്ങളെപ്പോലെ ദൈവം എന്നെ കാത്തുപോകുന്ന നാളുകളിലെ പോലെ ഞാൻ ആയെങ്കിൽ കൊള്ളായിരുന്നു. കൊള്ളായിരുന്നു എന്ന് പറഞ്ഞിരിക്കുന്നതിൻ്റെ 5-ാമത്തെ കാര്യമാണ്, എൻ്റെ ആ പണ്ടത്തെ, ദൈവം എന്നെ കാത്തുപോകുന്ന പണ്ടത്തെ നാളുകളെപ്പോലെ ഞാൻ ആയെങ്കിൽ കൊള്ളായിരുന്നു എന്നത്. 5-ാമത്തെ വാക്യത്തിനാണ് 6-ാമത്തെ കാര്യം അദ്ദേഹം പറയുന്നത്. 6-ാമത്തെ കാര്യം 5-ാമത്തെ വാക്യത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്, എൻ്റെ മക്കൾ എൻ്റെ ചുറ്റും ഇരിക്കുകയും ചെയ്ത എൻ്റെ ശുഭകാലത്തിലെ പോലെ ഞാൻ ആയെങ്കിൽ കൊള്ളായിരുന്നു. ശ്രോത്രം. ഇത് 6-ാമത്തെ കാര്യം അദ്ദേഹം ആഗ്രഹിക്കുന്നു. എൻ്റെ ആ ശുഭകാലം, എൻ്റെ കുഞ്ഞുങ്ങളെല്ലാം ഇന്ന് ശവപ്പെട്ടിയിൽ അടക്കപ്പെട്ട് മണ്ണിനടിയിൽ, ശ്രോത്രം, അവരുടെ ശരീരം ഇഞ്ചിഞ്ചായിട്ട് അലിഞ്ഞലിഞ്ഞ് മണ്ണോട് ചേർന്നുകൊണ്ടിരിക്കുക, പക്ഷെ അദ്ദേഹം ആഗ്രഹിക്കുകയാണ് ആ പണ്ടത്തെ പോലത്തെ ശുഭകാലം, എൻ്റെ മക്കളെല്ലാം എൻ്റെ ചുറ്റുമിരുന്ന ആ നല്ല കാലത്തെ പോലെ ആയെങ്കിൽ കൊള്ളായിരുന്നു എന്ന് അദ്ദേഹം ആഗ്രഹിച്ചു പോകുന്നു. ഇത് 6-ാമത്തെ കാര്യമാണ്. 7-8 കാര്യങ്ങൾ എഴുതിയിരിക്കുന്നത് യോബിൻ്റെ പുസ്തകം 31-ാം അധ്യായത്തിൻ്റെ 35-ാമത്തെ വാക്യത്തിലാണ്. 31-ാം അധ്യായത്തിൻ്റെ 35-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, അയ്യോ, എൻ്റെ സങ്കടം കേൾക്കുന്നവൻ ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. ഇത് 7-ാമത്തേതാണ്. എൻ്റെ ഈ കാര്യങ്ങളൊന്നും ഇപ്പോൾ കേൾക്കാൻ ആരുമില്ല. എൻ്റെ പ്രിയപ്പെട്ടവർ ഈ വാക്കുകളൊക്കെ പ്രസംഗിച്ചാൽ കൊള്ളാമെന്നുണ്ട്, പക്ഷേ ഈശ്വരത്തിന് എല്ലാത്തിനും കൂടി സമയമില്ലല്ലോ. തന്നെയല്ല, ഞാനൊരു പ്രധാന വിഷയം പറയാൻ വേണ്ടി ആഗ്രഹിച്ച് മനസ്സിൽ കരുതി വന്നിരിക്കുമ്പോൾ ഈ ഭാഗത്തേക്ക് വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. എങ്കിലും ഒരു വാക്ക് പറയട്ടെ, ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ആവശ്യം ശ്രോത്രം, അവൻ്റെ സങ്കടങ്ങളിൽ ഇത് കേൾക്കാൻ ആരെങ്കിലും ഒരാളുള്ളതാണ്. ഇന്നൊരു പക്ഷേ ഇത് പറയുമ്പോൾ ഒറ്റപ്പെട്ടൊരു വീട്ടിലിരിക്കുമ്പോൾ ആരും തിരിഞ്ഞു നോക്കാനില്ലാതെ ദുഃഖങ്ങളും പ്രയാസങ്ങളും ഒക്കെ അധികം ഉണ്ടെങ്കിലും അതൊന്നും കേൾക്കാൻ, ഏറ്റവും വലിയ വേദന എന്നെ കേൾക്കാൻ ആരുമില്ലെന്നുള്ളതാണ്. അതുകൊണ്ടാണ് പലപ്പോഴും ദൈവത്തെ വേദപുസ്തകത്തിനകത്ത് ഭക്തന്മാർ വിളിച്ചിരിക്കുന്നൊരു പേരുണ്ട്,
പ്രാർത്ഥന കേൾക്കുന്നവനായുള്ളവേ. അതിനർത്ഥം എന്താ? സങ്കടങ്ങൾ കലർന്നൊരു വേദന ഈ മണ്ണിൽ ആരും കേൾക്കാനില്ലെങ്കിലും ഞാൻ ഈ മൂലയിലിരുന്ന് ഏങ്ങി കരഞ്ഞാൽ എന്തിനാ കരയുന്നതെന്ന് ആരും ചോദിക്കാനില്ലെങ്കിലും സ്വർഗത്തിൽ എൻ്റെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം എൻ്റെ കരച്ചിൽ കേൾക്കുന്നവനാണ്. ഹാഗാറിൻ്റെ കരച്ചിൽ കേട്ടവൻ എൻ്റെ കരച്ചിൽ കേൾക്കും, എൻ്റെ കുഞ്ഞിൻ്റെ കരച്ചിൽ കേൾക്കും. അപ്പോൾ സങ്കടങ്ങൾ കേൾക്കാൻ ഒരു ദൈവമുള്ളത് നമ്മുടെ ബലമാണെന്ന് അറിയുന്ന ദൈവമക്കൾ കരമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്തേ. അദ്ദേഹത്തിന്റെ ആ കാലഘട്ടത്തിലെ വേദന, എൻ്റെ ദൈവമേ എൻ്റെ സങ്കടം കേൾക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ കൊള്ളായിരുന്നു എന്നതാണ് 35-ാമത്തെ അധ്യായത്തിലെ 7-ാമത്തെ കാര്യം. 8-ാമത്തെ കാര്യം അതിൻ്റെ അടുത്ത ഭാഗത്ത് എഴുതിയിരിക്കുന്നു. ഇതാ എൻ്റെ ഒപ്പ സർവശക്തൻ എനിക്ക് ഉത്തരം നൽകട്ടെ, അത് കഴിഞ്ഞ് എൻ്റെ പ്രതിയോഗി എഴുതിയ അന്യായ രേഖ കിട്ടിയെങ്കിൽ കൊള്ളായിരുന്നു. 8-ാമത് താൻ ഈ പുസ്തകത്തിൽ തൻ്റെ ആയുസ്സിൻ്റെ കഷ്ടതയുടെ നടുവിൽ ആഗ്രഹിച്ച 8-ാമത്തെ കാര്യം, ദൈവമേ എൻ്റെ പ്രതിയോഗി എഴുതിയ അന്യായ രേഖ അത് കിട്ടിയെങ്കിൽ കൊള്ളായിരുന്നു. ഇതൊരു പക്ഷേ അക്ഷരീകമായിട്ട് ഇയ്യോബിന് വിരോധമായിട്ടൊരു അന്യായ രേഖ ആരെങ്കിലും എഴുതി എവിടെയെങ്കിലും പതിപ്പിച്ചിട്ടുണ്ടോ, ആരുടെയെങ്കിലും കയ്യിൽ കൈമാറ്റം നടത്തിയിട്ടുണ്ടോ ഒന്നൊന്നും നമുക്ക് വ്യക്തമല്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഉള്ളത്തിൻ്റെ ഉള്ളിൽ നിന്ന് തോന്നൽ ഒഴിവാക്കുകയാണ്, എനിക്ക് വിരോധമായി ആരൊക്കെയോ എഴുതി വെച്ചിരിക്കുന്ന ഒരു തിരക്കഥയാണ് നടക്കുന്നത് എന്ന് തോന്നിപ്പോകും. ചിലപ്പോഴൊക്കെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? ശ്രോത്രം കർത്താവിൻ്റെ സന്നിധാനത്തിൽ ചിലപ്പോൾ തോന്നലായിരിക്കാം, ചിലപ്പോൾ യാഥാർത്ഥ്യമായിരിക്കാം. ആരൊക്കെയോ ശ്രോത്രം പ്ലാൻ ചെയ്തതുപോലെയാണ് സംഭവിച്ചതെന്ന് സംഭവിച്ച് കഴിയുമ്പോഴാണ് പലപ്പോഴും മനസ്സിലാക്കുന്നത്. ശ്രോത്ര ഹല്ലേലൂയ. നിങ്ങളുടെ കുഞ്ഞിൻ്റെ ജീവിതത്തിൽ നടന്നത് അപ്പൻ അറിഞ്ഞത് കുറേ. ഇപ്പോൾ യോസഫിൻ്റെ ജീവിതം തന്നെ എടുക്ക്. ശ്രോത്ര ഹല്ലേലൂയ. യോസഫിൻ്റെ ജീവിതത്തിനകത്ത് അപ്പൻ്റെ അടുക്കൽ വന്ന് പറഞ്ഞത് ശ്രോത്രം കാട്ടുമൃഗം കടിച്ചു കീറിയെന്ന്. പക്ഷെ ഒരു തിരക്കഥ തയ്യാറാക്കി സഹോദരങ്ങളെല്ലാം കൂടെ വളരെ പ്ലാൻ ചെയ്ത് നടത്തിയൊരു പദ്ധതിയാണ്. ശ്രോത്ര ഹല്ലേലൂയ. ആ തിരക്കഥ നടക്കുന്നതിന് മുമ്പ് കിട്ടിയിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു. ഇന്ന് പകൽക്കാലം ഞാൻ ചില കാര്യങ്ങളെ ആത്മാവിൽ തട്ടി നിങ്ങളുടെ കുടുംബത്തിനെതിരെ ചിലര് സ്വപ്നത്തിലാണെങ്കിലും മനസ്സിലാണെങ്കിലും മനക്കോട്ട കെട്ടി പ്ലാൻ ചെയ്യുന്നെങ്കിൽ ഒരു അന്യായ രേഖ പേന കൊണ്ടും മഷി കൊണ്ടുമല്ല, മുദ്ര പേപ്പറിനകത്തോ അല്ലെങ്കിൽ ലെറ്റർ പാഡിനകത്തല്ല, അവൻ്റെ മനസ്സിനകത്ത് നിനക്ക് വിരോധമായി ഒരു തിരക്കഥ ഒരു പ്രതിയോഗിയെ പോലെ ചമയ്ക്കുന്നെങ്കിൽ അത് നടത്തിപ്പിൽ വരുത്തുന്നതിനേക്കാൾ മുമ്പ് സ്വർഗം അത് പിടിച്ചെടുക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ ആത്മാവ് ചില കുടുംബങ്ങൾക്കകത്ത് സംഭവിക്കാനിരിക്കുന്ന 2024 കഴിയുന്നതിനേക്കാൾ മുമ്പ് സംഭവിക്കണമെന്ന് ദുഷ്ടൻ പ്ലാൻ ചെയ്യുന്ന അന്യായ രേഖകൾ എഴുതി ചമയ്ക്കുന്ന വലിയ 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 തിരക്കഥകൾ അതിലേക്ക് ചെല്ലുന്നതിനേക്കാൾ മുമ്പ് ഈ മാസത്തെ പ്രാർത്ഥനാ യോഗത്തിൽ പങ്കെടുക്കുന്ന ദൈവമക്കൾ ആത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ട് പറ, അത് സംഭവിക്കുന്നതിനേക്കാൾ മുമ്പ് ഒരു ഇന്റലിജൻസ് വിഭാഗം കണ്ടെത്തുന്നത് പോലെ സംഭവിക്കാൻ വേണ്ടി കെട്ടിച്ചമയ്ക്കുന്ന ചില സാത്താന്യ രേഖകൾ, ചില പ്രതിയോഗിയുടെ കൈയെഴുത്തുകൾ, സ്വർഗമേ അതൊന്ന് കണ്ടു കിട്ടിയെങ്കിൽ കൊള്ളായിരുന്നു. ആ വാക്ക് ഞാൻ അത്രയും സ്ട്രെസ് ചെയ്ത് ഊന്നി പറയാൻ ആഗ്രഹിച്ചതല്ല, അങ്ങനെ ഒരു ചിന്ത എൻ്റെ മനസ്സിൽ ഇല്ലായിരുന്നു താനും. പക്ഷെ ദൈവാത്മാവ് ഇന്നിവിടെ നിൽക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ ആർക്കോ വേണ്ടി പറയുന്നു. ഈ ഇൻ്റലിജൻസ് വിഭാഗമൊക്കെ പല കാര്യങ്ങൾ, ശ്രോത്രം, ചിലപ്പോൾ ടെററിസ്റ്റുകൾ ഇതുപോലെ പ്രതിയോഗിയെപ്പോലെ പ്രവർത്തിക്കുന്ന അങ്ങനെയുള്ള ആളുകൾ ബോംബ് വയ്ക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. എത്രയോ കേസ് നിങ്ങളെന്നെ ശ്രദ്ധിച്ചേ. ശ്രോത്ര ഹല്ലേലൂയ. സ്വാഭാവികമായിട്ട് നമുക്ക് കിട്ടുന്ന ഒരു അറിവനുസരിച്ച് ശ്രോത്ര ഹല്ലേലൂയ, ഒറ്റപ്പെട്ട സംഭവം ഇത്. ലോകം ഒരു ബുദ്ധിയുടെ പുറത്ത് ഓടിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ രാഷ്ട്രങ്ങൾക്കും ഇൻ്റലിജൻസ് വിഭാഗമുണ്ട്, രഹസ്യാന്വേഷണ വിഭാഗമുണ്ട്. അവർ രാപ്പകലെന്നെ നമ്മൾ ഉറങ്ങുമ്പോഴും നടക്കുമ്പോഴൊക്കെ പറയുന്നു, നമ്മുടെ ഫോൺ കോളുകളും നമ്മുടെ ചലനങ്ങളും എല്ലാം ശ്രോത്രം നിരീക്ഷിക്കുന്നു. അത് ഇന്നോ ഇന്നലെയോ ഒന്നല്ല, വർഷങ്ങളായിട്ട് നടക്കുന്നു എന്നുള്ള കാര്യത്തിൽ സ്പഷ്ടമാണ്, വ്യക്തമാണ്. ശ്രോത്ര ഹല്ലേലൂയ. ശ്രദ്ധിക്കൂ ശ്രോത്രം, ഞാൻ അറിഞ്ഞ വായിച്ച ഒരു 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 റിപ്പോർട്ട് സത്യമാണെങ്കിൽ ശ്രോത്രം, 100 കേസ്
കേസുകൾ ഇതുപോലെ രാജ്യങ്ങൾ തകരാൻ, കുടുംബങ്ങൾ തകരാൻ, ലോകം തകരാൻ, അപകടങ്ങൾ ഉണ്ടാക്കാൻ, അനർത്ഥങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ഇതുപോലത്തെ ഗൂഢാലോചന വിദഗ്ധര്, ടെററിസ്റ്റുകൾ 100 കേസുകൾ വിമാനം പൊട്ടിത്തെറിക്കാൻ, ബോംബ് വെക്കാൻ, സ്വാതന്ത്ര്യദിനം, റിപ്പബ്ലിക് ഡേ തകർത്ത് കളയാനൊക്കെ വേണ്ടിയിട്ട് തന്ത്രങ്ങൾ ഒരുക്കി 100 പ്ലാനുകൾ ചെയ്യുമ്പോൾ 1-2 എണ്ണം മാത്രമേ വിജയിക്കുന്നുള്ളൂ എന്ന്. ബാക്കി 98 എണ്ണവും മഴ പെയ്ത് നനഞ്ഞു പോയതല്ല. പിന്നെ എന്താ പറ്റുന്നത് അറിയാമോ? ഇവിടെ ഒരു രഹസ്യാന്വേഷണ വിഭാഗമുണ്ട്. ശ്രോത്രം, അവര് ചിലപ്പോൾ 2 പേർ തമ്മിലുള്ള ഫോൺ കോൾ ആയിരിക്കാം, ചിലപ്പോൾ ഒരു മനുഷ്യന്റെ നീക്കമായിരിക്കാം, ചിലപ്പോൾ അവർക്ക് കിട്ടിയ ഒരു SMS സന്ദേശമായിരിക്കാം, ചിലപ്പോൾ അവർക്ക് കിട്ടിയ ഒരു വാട്സാപ്പ് മെസ്സേജ് ആയിരിക്കാം, അവർ ഷെയർ ചെയ്തൊരു ഇമെയിൽ ആയിരിക്കാം. എവിടെയോ ഒരു തുമ്പ് കിട്ടി, ആ തുമ്പൊക്കെ അവർ പിടിച്ചത് കൊണ്ട് സംഭവിക്കാമായിരുന്ന വലിയ അനർത്ഥങ്ങൾ ഒഴിഞ്ഞു പോയി. ഒറ്റപ്പെട്ട 1-2 എണ്ണം നടന്നു, പക്ഷെ നമ്മൾ അറിയാതെ പോയത് 98 എണ്ണവും ഇവിടുത്തെ ബുദ്ധിമാന്മാർ നിർവീര്യമാക്കി. ഇതാണ് സത്യമെങ്കിൽ ഇന്ന് പകലക്കാലം ഓർത്തോളണോ? ശ്രോത്ര, ഹല്ലേലൂയ. ദൈവത്തിനൊരു രഹസ്യാന്വേഷണ വിഭാഗമില്ല, പക്ഷെ പ്രാർത്ഥിക്കുന്നവനെ അറിയുന്നൊരു ദൈവമുണ്ട്. നീ പാദപീഠത്തിൽ ഇരിക്കുമ്പോൾ, നീ പ്രാർത്ഥിച്ചോണ്ടിരിക്കുമ്പോൾ, നിനക്കെതിരെ, നിന്റെ കുടുംബത്തിനെതിരെ ഒരു അന്യായ രേഖ എവിടെയെങ്കിലും ചമയ്ക്കപ്പെടുന്നുണ്ടെങ്കിൽ സ്വർഗത്തിലെ ദൈവം അത് പൊട്ടിത്തെറിക്കുന്നതിനേക്കാൾ മുമ്പ്, അത് അനർത്ഥമാകുന്നതിനേക്കാൾ മുമ്പ്, അപകടമാകുന്നതിനേക്കാൾ മുമ്പ്, എന്റെ ദൈവം പാദപീഠത്തിൽ ഇരിക്കുന്നവർക്ക് വേണ്ടി അതിനെ നിർവീര്യമാക്കോ. അതിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ വാചകത്തിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായോ? അദ്ദേഹം വ്യാകുലപ്പെടുന്നു. ദൈവമേ, എന്റെ പ്രതിയോഗി എനിക്കെതിരെ ഒരു അന്യായ രേഖ ചമയ്ക്കുന്നുണ്ടെന്നല്ല, ഭൂതകാലമാണ്, ചമച്ചിരുന്നു. ഇതൊക്കെ സംഭവിക്കുന്നതിനേക്കാൾ മുമ്പ് അതൊന്ന് കണ്ടുകിട്ടിയെങ്കിൽ, ശ്രോത്ര, ഹല്ലേലൂയ, ഇതൊക്കെ സംഭവിക്കില്ലായിരുന്നു. ഇന്ന് പകൽക്കാലം അതൊരു ശ്രോത്രം ദുഃഖസത്യമായിട്ട് ഈ മനുഷ്യൻ കൊള്ളായിരുന്നു എന്ന് പറഞ്ഞു വെക്കുമ്പോൾ, ഇന്നിവിടെ ഇരിക്കുന്ന ചിലരോട് കർത്താവ് പറയുന്നു, അല്ല വീടുകളിലിരുന്ന് യോഗത്തിൽ പങ്കെടുക്കുന്നവരോട് പറയുന്നു, ഏതോ കെട്ടിച്ചമയ്ക്കുന്ന വൻകിട പദ്ധതികളെ സ്വർഗത്തിലെ ദൈവം ഒക്ടോബർ മാസത്തിലെ ഉപവാസ പ്രാർത്ഥനയിൽ, എൻ്റെ ദൈവം ഒരു രാജ്യത്തിൻ്റെ ഇൻ്റലിജൻസ് വിഭാഗം യേശുവിൻ്റെ നാമത്തിൽ കണ്ടെത്തി നിർവീര്യമാക്കി കക്ഷിയെ അറസ്റ്റ് ചെയ്ത് അകത്തിടുന്നത് പോലെ നിനക്ക് വിരോധമായി എഴുതുന്ന, നിനക്ക് നഷ്ടം വരാൻ, നീ അപമാനിതനാകാൻ, നിന്ദിതനാകാൻ ഇടപെടുന്ന ചില വിഷയങ്ങളുടെ മേൽ ദൈവത്തിന്റെ ഇടപെടൽ ഇന്ന് ദൈവാത്മാവ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്നു. അപ്പൊ സംഭവിക്കാനിരിക്കുന്ന ചില തിരക്കഥകൾ നടക്കാതിരിക്കാൻ വേദപുസ്തകം നമ്മോട് പറയുന്ന, യേശുക്രിസ്തു നമ്മോട് പറഞ്ഞൊരു വാക്യമുണ്ട് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ. വായിക്കണ്ട, നമുക്കത് ദൂതതല്ല. ആ വാക്യം ഇതാണ്, പറയുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മ വരുമായിരിക്കും. വാക്യം ഇതാണ്, സംഭവിപ്പാനിരിക്കുന്ന എല്ലാറ്റിൽ നിന്നും ഒഴിഞ്ഞു പോകേണ്ടതിന് സദാ ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടും ഇരിപ്പീൻ. ലൂക്കോസ് 21-ലാണ്, 31-ലോ 32-ലൊക്കെ ആയിരിക്കും വാക്യം എന്ന് ഞാൻ വിചാരിക്കുന്നു. ശ്രോത്രം, ആ വാക്ക് ഇങ്ങനെയാണ്. അപ്പോൾ ഒറ്റ വഴിയുള്ളൂ, നീ കറങ്ങി നടന്നാൽ, നിനക്ക് പ്രാർത്ഥിക്കാൻ നേരമില്ലാതെ നടന്നാൽ, നീ ഇക്കാര്യത്തെ സീരിയസ് ആയി കാണാതിരുന്നാൽ, ജീവിതം ഒരു ചൂതുകളിയല്ല. ശ്രോത്രം, ഇതിൻ്റെ പുറകിൽ പ്രതിയോഗിയുണ്ട്. ചില കാര്യങ്ങൾ നടക്കാൻ വേണ്ടി അവർ ചില രേഖകൾ തയ്യാറാക്കുന്നുണ്ട്. ഇതിൻ്റെ പുറകിൽ ദൈവം വെച്ചിരിക്കുന്ന ദൈവ നിർണയത്തിന് പകരം അതിന് വിരുദ്ധമായി സാത്താൻ ചില കാര്യങ്ങൾ കെട്ടിച്ചമയ്ക്കുന്നുണ്ട്. മോർദേക്കായിക്കെതിരെ കൊട്ടാരത്തിനകത്ത് ഹാമാൻ ചമച്ചതുപോലെ നിന്റെ പ്ലാനുകൾക്ക് വിരോധമായി ചിലത് കെട്ടിച്ചമയ്ക്കുന്നുണ്ട് എന്നത് നീ അറിഞ്ഞതിന് ശേഷമല്ല, നീ പാറവി ഇരിക്കുമ്പോൾ അതെല്ലാം ദൈവം നിർവീര്യമാക്കും. ഹല്ലേലൂയ. ഞാൻ ഇയ്യോബിനെ കുറ്റം പറയുന്നില്ല, പക്ഷേ ശരീരം മുഴുവൻ ചൊറിയും പിടിച്ച്, മക്കളും മരിച്ച്, സ്തോത്രം, വസ്തുവകൾ നഷ്ടപ്പെട്ടതിന് ശേഷം സാറേ ഇനി ആ രേഖ കിട്ടിയിട്ട് എന്ത് ചെയ്യാൻ? സ്തോത്രം, ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കാത് തുറന്ന് കേൾക്കാമോ? സ്തോത്രം, ഇനി ഇത്രയും നഷ്ടങ്ങൾ സമ്പാദിച്ചിട്ട്, ഇത്രയും ലോസ് വന്നിട്ട്, ഇനി സാറൊരു CBI വെച്ച് ഇത് കണ്ടെത്തിയിട്ട് എന്ത് ഗുണം? നമ്മുടെയൊക്കെ പലർക്കും അങ്ങനെ ഒരു വിഷമമുണ്ട്, എല്ലാം പൊട്ടിത്തകർന്ന്
കൊച്ചും പെണങ്ങി തിരിച്ച് ബാഗും തൂക്കി വീട്ടിൽ വന്ന് നിൽക്കുമ്പോൾ പാ വിരിച്ചു കൊടുത്തിട്ട് പ്രാർത്ഥിച്ചിട്ട് ഇതിൻ്റെ പുറകിൽ ആരാ ചെയ്തതെന്ന് പറയാൻ പറഞ്ഞ് തത്തേക്കൊണ്ട് കൂടിടിപ്പിക്കുന്ന പോലെ പ്രാർത്ഥിക്കുന്നവരുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഇനി ആ രേഖ കിട്ടിയിട്ടെന്ത് ഗുണം? കൊച്ച് ഡിവോഴ്സായില്ലേ, ചെറുക്കൻ്റെ ജോലി പോയില്ലേ, അപ്പന് ക്യാൻസർ വന്നില്ലേ, സ്തോത്രം പറമ്പും പറയും ജപ്തിക്കായില്ലേ, ഇനി അത് കിട്ടിയിട്ടെന്ത് ഗുണം? പക്ഷെ ഈ വിഷയം വീട്ടിൽ വന്ന് കേറുന്നതിനേക്കാൾ മുമ്പ് ഈ ചമച്ച രേഖ കിട്ടിയിരുന്നെങ്കിൽ, കിട്ടണ്ട, അതിൽ കയറി ദൈവം പിടിച്ചിരുന്നെങ്കിൽ, അപ്പൊ സംഭവിച്ചതിന് ശേഷം ഒരു CBI ഇന്റലിജൻസ് വിഭാഗത്തെ നിർത്തുന്നത് പോലെ അങ്ങനെ ഒരു പരിപാടി അല്ല ആത്മീകം. പിന്നെയോ നീ തുടരെ തുടരെ പ്രാർത്ഥിച്ചോണ്ടിരിക്ക, നീ പാറപീഠത്തിൽ നിന്ന് എഴുന്നേക്കാതിരിക്ക, നീ ദൈവത്തിൽ നിന്ന് അകലാതിരിക്ക, നീ ദൈവത്തെ മറക്കാതിരിക്ക, നീ ആത്മീകം ചെറുതായി കാണാതിരിക്ക, നീ പിന്മാറി പോകാതിരിക്ക, നീ ആരാധന മുടക്കാതിരിക്ക. ഇത് തുടരെ ചെയ്യുമ്പോൾ, ഇത് നിരന്തരം ആത്മീകത്തിൽ നീ നിന്നെ തന്നെ സെറ്റ് ചെയ്തിടുമ്പോൾ, ഈ അന്യായരേഖയൊക്കെ തന്നെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇതിൻ്റെ രൂപരേഖകൾ അണ്ടർഗ്രൗണ്ടിൽ പ്ലാൻ ചെയ്യുമ്പോഴേ സ്വർഗത്തിലെ ദൈവം അതിനെ കണ്ടെത്തി പൊട്ടിച്ചു കളയും. സ്തോത്ര ഹല്ലേലൂയ. നിങ്ങൾ ഓർക്കുന്നില്ലേ പത്രോസിനോട് പറഞ്ഞത്? പത്രോസേ, സാത്താൻ നിന്നെ ഗോതമ്പ് പോലെ പാറ്റേണ്ടതിനൊരു തിരക്കഥ എഴുതി തയ്യാറാക്കി ഒപ്പുവെച്ചിട്ടുണ്ട്. അങ്ങനെയല്ല വാക്യം എന്ന് എനിക്കറിയാം, പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാകുമല്ലോ. അത് നീ എൻ്റെ കൂടെ നിൽക്കുന്നിടത്തോളം കാലം ഞാനത് മനസ്സിലാക്കി, അതുകൊണ്ട് ഞാനത് സമ്മതിക്കില്ല. അവൻ പാറ്റാനുള്ള അജണ്ടകൾ തയ്യാറാക്കി നിന്നെ പാറ്റി പറപ്പിച്ചതിന് ശേഷം 3 ദിവസം പ്രാർത്ഥന വെച്ചാൽ ഈ രേഖ കണ്ടെത്തിയാൽ ആർക്ക് ഗുണം? ആർക്ക് ഗുണം? ഹല്ലേലൂയ. ഞാൻ ചോദിക്കുന്നു വീണ്ടും. സ്തോത്രം. സ്വന്തം പിതാവിനെ കുത്തിക്കൊന്നു. സ്തോത്രം. കേസിന് പോയിട്ട് അപ്പനെ കുത്തിക്കൊന്ന് കത്തി കണ്ടുകിട്ടി, അത് കൊണ്ടെന്ന് കോടതി വെച്ചുകൊണ്ട് ആ കുടുംബത്തിന് എന്ത് ഗുണം? സ്തോത്രം. അത് ചില്ലിട്ട് സ്തോത്രം ഭിത്തി തൂക്കിയതുകൊണ്ട് എന്ത് ഗുണം? സംഭവിച്ചതിന് ശേഷം തൊണ്ടി മുതൽ പോലീസ് കണ്ടെടുക്കുന്നത് പോലെ ഇന്ന് പകലിൽ ദൈവം നമ്മോട് ഇടപെടുന്നു. ചിലത് സംഭവിച്ചതിന് ശേഷം സ്തോത്രം, നഖമാണോ പല്ലാണോ മുടിയാണോ എന്ന് കണ്ടെത്തുന്നതിനേക്കാൾ നല്ലത് സ്വർഗം എന്ന് പറയുന്നു. ഇന്നത്തെ പ്രാർത്ഥനയിൽ ശത്രു കെട്ടിച്ചമച്ചുകൊണ്ടിരിക്കുന്ന അന്യായ രേഖകളെ അത് ഇന്ന് പകൽക്കാലം നീ കണ്ടില്ലെങ്കിലും സ്വർഗം അതിൻ്റെ അക്ഷരങ്ങൾ മായ്ക്കും, അതിൻ്റെ ശക്തിയെ ക്ഷയിപ്പിക്കും. സ്വർഗസ്ഥനായ ദൈവത്തിൻ്റെ കരുണാ കടാക്ഷത്താൽ നിരന്തരം ദൈവത്തിൻ്റെ പാദപീഠത്തിൽ ഇരിക്കുന്നവർക്ക് സ്വർഗം ചില രേഖകളെ ക്യാൻസലാക്കും. ദൈവാത്മാവത് ചെയ്യാൻ വിശ്വസ്തനാണ്. ഞാൻ 8 കാര്യം പറഞ്ഞു, നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമെന്ന് വിചാരിക്കുന്നു. 8 കാര്യങ്ങൾ ദാവീദ് തൻ്റെ ഗദ്ഗദത്തിൽ തൻ്റെ ജീവിത സാഹചര്യത്തിൽ ദൈവത്തോട് ചോദിച്ചു, ദൈവത്തോട് പറഞ്ഞു, ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ആയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു എന്ന് 8 കാര്യങ്ങൾ. അതിനകത്ത് 1 കാര്യമാണ് ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി നമ്മൾ വായിച്ചത്, 14:13. ആ വാക്യത്തിനകത്ത് ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, സ്തോത്രം ദൈവമേ, എനിക്കൊരവധി നിശ്ചയിച്ച് എന്നെ ഓർക്കുകയും ചെയ്തെങ്കിൽ കൊള്ളായിരുന്നു. ഞാൻ അതിൻ്റെ ഇംഗ്ലീഷ് വേർഷനൊക്കെ കുറച്ചുകൂടെ ഗംഭീരമാണ്, പക്ഷെ അതിലേക്കൊക്കെ പോയാൽ എൻ്റെ ഹൃദയത്തിൽ തന്നിരിക്കുന്ന ദൂതിന് ചിലപ്പോൾ സ്തോത്രം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വൈബ്രേഷൻ സംഭവം. അതുകൊണ്ട് ഈ മലയാളത്തിൽ തന്നെ നിന്നുകൊണ്ട് ഞാൻ നിങ്ങളോട് ചില കാര്യങ്ങൾ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ദൈവത്തിൻ്റെ സന്നിധിയിൽ അവധി നിശ്ചയിച്ച്, അവധി നിശ്ചയിക്കുക എന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേക്കണം. സ്തോത്രം ഹല്ലേലൂയ. അവധിയില്ലാത്ത കാര്യങ്ങൾ, ഇപ്പോൾ ഒരാളോട് നിങ്ങളോട് ചില പണം മേടിച്ചു, നിങ്ങൾക്ക് കാര്യം ഒന്ന് മനസ്സിലാക്കിയിട്ട് വിശദീകരണത്തിലേക്ക് വരാം. സ്തോത്രം. 1,00,000 രൂപ നിങ്ങളോട് കടം മേടിച്ചു, തിരിച്ചു തരാമെന്നും പറഞ്ഞാൽ മേടിച്ചത്, പക്ഷേ അവൾ തരുന്നില്ല. ചെല്ലുമ്പോഴൊക്കെ ചിരിച്ചോണ്ട് പറയും, തരാച്ച തരാച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്തോത്രം എന്നും ചെല്ലുമ്പോൾ നിങ്ങളോട് ക്ഷോഭിക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ വീട്ടിൽ കസേര ഇട്ട് തരും, നിങ്ങൾക്ക് ചായ തരും, തരാമെന്ന് പറയും. തരാമെന്ന് കുറെ കേൾക്കുമ്പോൾ നമുക്ക് എന്ത് തോന്നും? സ്തോത്രം. പക്ഷേ നിർവാഹം ഇല്ലാതെ വരുമ്പോൾ നമ്മളൊരു മധ്യസ്ഥനെ പിടിച്ചിട്ട് പറയും, എന്ന് തരാമെന്ന് പറ. അപ്പോൾ ഒരു ഡേറ്റ് മേടിക്കുകയാണ്, ഇപ്പം അവൻ്റെ കയ്യിലില്ല, 25 ഡിസംബർ തന്നേക്കാം എന്ന് പറഞ്ഞാൽ ഒരവധി കിട്ടി. സ്തോത്രം. ഒരു ഡേറ്റ് കിട്ടി,
ഇരുപത്തഞ്ചാം തീയതി വരെ നമുക്ക് സ്വസ്ഥമായിരിക്കാം, പിന്നെ ഇരുപത്തഞ്ചാം തീയതി കഴിഞ്ഞ ശേഷമുള്ള നടപടി നോക്കിയാൽ മതി. സ്തോത്രം. പക്ഷെ എന്ന് കിട്ടും എന്നൊരവധി കിട്ടിയില്ലെങ്കിൽ അസ്വസ്ഥനാവും. ഇയ്യോബിൻ്റെ വിഷയത്തിൽ ഇയ്യോബിന് ദൈവത്തെ അവിശ്വാസമില്ല, ദൈവം ഇല്ലെന്ന് അയാൾ പറയുന്നില്ല, ദൈവം പ്രവർത്തിക്കുമെന്നറിയാം. പക്ഷേ എന്ന് പ്രവർത്തിക്കുമെന്നൊരവധി കിട്ടിയിട്ടില്ല. സ്തോത്രം. നിങ്ങളിപ്പറക്കും അങ്ങനെ തന്നെയാണെന്നറിയാം. എൻ്റെ കുഞ്ഞിൻ്റെ കാര്യത്തിൽ ദൈവം കൈവിടില്ലെന്നറിയാം. എൻ്റെ വിഷയത്തിനകത്ത് ദൈവം ഒരിക്കലും മറക്കില്ലെന്നറിയാം, പ്രവർത്തിക്കുമെന്നറിയാം. പക്ഷെ ഇതുവരെ അവധി കിട്ടിയിട്ടില്ല. അവധി കിട്ടുക എന്ന് പറഞ്ഞാൽ ഹോളിഡേ എന്നല്ല അതിനർത്ഥം. ഒരു ദിവസം എന്ന് പ്രവർത്തിക്കും എന്നതിനെക്കുറിച്ചൊരു അവധി കിട്ടിയിട്ടില്ല. ശ്രോത്ര ഹല്ലേലൂയ. ഇയ്യോബ് ആഗ്രഹിക്കുക, ഞാൻ കഷ്ടം സഹിച്ചു, അങ്ങയുടെ ആഗ്രഹത്തിന് തക്കവണ്ണം ഞാൻ നിന്ന് കൊടുത്തു, എന്നോട് ചോദിക്കേണ്ട കാര്യമില്ല, കാരണം ദൈവം ദൈവമാണ്. വേല് പൊളിച്ചു കൊടുത്തു, സാത്താൻ അകത്ത് കയറി, എനിക്ക് നഷ്ടങ്ങൾ സംഭവിച്ചു. സ്തോത്രം. ഞാൻ വിശ്വസിക്കുന്നു അങ്ങെന്തോ കണ്ടിട്ടുണ്ട്, അങ്ങക്കെന്തോ ഉദ്ദേശമുണ്ട്. പക്ഷെ ഈ കഷ്ടതയ്ക്ക് എന്ന് തീരുമെന്നൊരവധി വര. എൻ്റെ ഈ കണ്ണീര്, ഞാൻ അനുഭവിക്കുന്ന വേദന, ഞാൻ ശരീരത്തിൽ പേറുന്ന ഈ ദുഃഖം, എന്നോട് ദൈവം പറഞ്ഞിട്ടുണ്ട് ഈ രോഗം മരണത്തിനല്ല, ഇതിനൊരു വിടുതലുണ്ട്, ഒരു സാക്ഷ്യത്തെ. പക്ഷെ എന്ന് വരെ ഞാനിത് ചുമക്കണം? എൻ കണ്ണുനീരിൽ ദൈവസന്നിധിയിൽ കാത്തു സൂക്ഷിച്ച ഒരു രൂപ പോലും അന്യൻ തിന്നുപോകത്തില്ല, അതെനിക്ക് തിരിച്ചു കിട്ടുമെന്ന് സ്വർഗം എനിക്ക് ഉറപ്പ് തന്നിട്ടുണ്ട്. പക്ഷെ എനിക്ക് കിട്ടാത്തതൊരവധിയാണ്, എന്നത് കിട്ടും. സ്തോത്ര ഹല്ലേലൂയ. 34 വയസ്സുള്ള എൻ്റെ പെൺകുഞ്ഞ് എൻ്റെ വീട്ടിൽ നിൽക്കുന്നു. അവളൊരു പക്ഷേ ശ്രോത്ര ഇപ്പം വീട്ടിൽ കാണില്ല, അപ്പുറം ഇരുന്നുകൊണ്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ടായിരിക്കും ഈ ടി വിയിൽ ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ. പക്ഷെ എൻ്റെ ദൈവം എന്നോട് പറഞ്ഞിട്ടുണ്ട് അവൾ വീട്ടിനകത്ത് നിന്ന് തലമുടി നനച്ചു പോകില്ല, അവൾക്കൊരു ജീവിതം ഉണ്ടാകും, എൻ്റെ ആയുഷ്കാലത്ത് അവളുടെ കുഞ്ഞിനെ ഞാൻ കയ്യിലെടുക്കുമെന്ന് ദൈവം എന്നോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എനിക്കൊരു അവധി കിട്ടിയിട്ടില്ല, എന്നത് കിട്ടും? 5 പകൽക്കാലം സ്വർഗത്തിലെ ദൈവം എന്നോട് പ്രാർത്ഥനാമുറിയിൽ വെച്ച് പറഞ്ഞു വിട്ടത് അവധി കിട്ടാത്ത വിഷയങ്ങളുമായി, അഥവാ എന്ന് നടക്കുമെന്നൊരു ഉറപ്പ് കിട്ടാത്ത, ഡേറ്റ് കിട്ടാത്ത വിഷയമായി ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ 25 പവർവിഷനോട് കൂടെ പ്രാർത്ഥനക്കിരിക്കുന്ന ദൈവമക്കളുണ്ടെങ്കിൽ സ്വർഗത്തിലെ ദൈവം ചിലർക്ക് വേണ്ടി ഇന്നൊരു അവധി നിശ്ചയിക്കുന്ന ദിവസമാകട്ടെ. കർത്താവേ, കർത്താവേ, ഹല്ലേലൂയ. എൻ്റെ കുഞ്ഞ് പഠിച്ചിട്ട് നിൽക്കുകയാണ്, അവൻ 5 ഇൻ്റർവ്യൂ 10 ഇൻ്റർവ്യൂ കഴിഞ്ഞു, അവൻ വീട്ടിൽ നിൽക്കേണ്ടി വരില്ല. അവൻ ഓട്ടോ ഓടിക്കുന്ന ചീത്ത ജോലി, മോശമല്ല, അവളുടെ ജോലിയല്ല. പക്ഷെ എൻ്റെ മോൻ അതിന് വേണ്ടിയിട്ടല്ലല്ലോ പഠിച്ചത്. അവൻ അങ്ങനെ നടക്കേണ്ട വരില്ല, അവനൊരു ഉയർച്ചയുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് പലരും, അവൻ്റെ ഉദരത്തിൽ കടന്നപ്പോൾ മുതൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഒരവധി കിട്ടിയിട്ടില്ല. ഇന്ന് പകലക്കാലം അവധി കിട്ടാത്ത ഭാരവുമായി ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ കരഞ്ഞും കലങ്ങിയും വന്നിട്ടുള്ളവരുണ്ടെങ്കിൽ 5 പകൽക്കാലം അതിൻ്റെ പകലായി മാറട്ടെ, അതിൻ്റെ ദിവസമായി മാറട്ടെ. എൻ്റെ കർത്താവിനോട് കണ്ണുനീരോടെ പറ, എൻ്റെ ദൈവമേ, എൻ്റെ നന്മ മറ്റൊരുത്തൻ കൊണ്ടുപോകരുത്, എനിക്ക് പുറത്താരോടും പറയാൻ പറ്റില്ല, എൻ്റെ കയ്യിൽ രേഖകളില്ല, തെളിവുകളില്ല. പക്ഷെ സ്വർഗം പറയുന്നു അവധി നിശ്ചയിക്കുന്നൊരു ദൈവമുണ്ട്. സ്വർഗം പറയുന്നു എനിക്ക് ശ്രോത്ര എൻ്റെ മുമ്പിലിരിക്കുന്ന മനുഷ്യൻ്റെ ഡേറ്റ് വേണ്ട, സ്വർഗം ഒരു അവധി മേടിച്ചു തരണം. ജീസസ്, ഹല്ലേലൂയാ. മനുഷ്യൻ പറഞ്ഞ പല അവധികളും മാറിപ്പോയി. തരാമെന്ന് പറഞ്ഞതൊക്കെ തരാതെ പോയി, ഓർക്കാമെന്ന് പറഞ്ഞ അവധികളൊക്കെ കഴിഞ്ഞുപോയി. ശ്രോത്രം, നിന്നെ കൂടി ചേർത്ത് ഞാൻ കൊണ്ടുപോയിക്കൊള്ളാം എന്ന് പറഞ്ഞ ഡേറ്റൊക്കെ കഴിഞ്ഞുപോയി. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, സ്നേഹിച്ചവരും കരുതിയവരും രക്തബന്ധങ്ങളും ഒപ്പിട്ട് തന്നവരും, ഹല്ലേലൂയ ശ്രോത്രം, 2-3 ചെക്ക് ലീഫുകൾ കയ്യിൽ തന്നവരും, അവരൊക്കെ പറഞ്ഞ അവധി കഴിഞ്ഞുപോയി. നിനക്കൊന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിലും നിൻ്റെ ജീവിതത്തിൽ മാറ്റം വരാത്ത സ്ഥിതിയിലും നീ ഒതുങ്ങിയിരിക്കുന്നെങ്കിൽ ഇനി ഒരവധി കിട്ടേണ്ടത് എറണാകുളത്തെ കോടതിയിൽ നിന്നോ ഡൽഹിയിലെ കോടതിയിൽ നിന്നല്ല, സ്വർഗീയ കോടതി നിന്റെ വിഷയത്തിന്റെ മേൽ ഒരവധി മേടിച്ചു തരാൻ ഇന്ന് പകൽക്കാലം എത്ര പേര് പ്രാർത്ഥിക്കാൻ തയ്യാറാകും? നീ ആ ദൈവത്തിന്റെ മകനല്ലേ, നീ ആ ദൈവത്തിന്റെ മകളല്ലേ, ഇനി താമസിക്കരുത്, എന്റെ ദൈവമേ എനിക്കൊരവധി വെക്കണം. ഹല്ലേലൂയ. എന്റെ വിഷയത്തിൽ ദൈവം ഒരവധി വെക്കണം.
അവധി വെക്കേണ്ട നാലഞ്ച് വിഷയങ്ങളെങ്കിലും വേദപുസ്തകത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്. സ്തോത്രം. ദൈവം വെച്ച അവധിക്കപ്പുറത്തേക്ക്, അവധി എന്ന വാക്കിനെ നിങ്ങൾ മാനസികമായിട്ട് സന്ദർഭോചിതമായിട്ട് അതിൻ്റെ അർത്ഥം നിങ്ങളെടുത്തോളണം കേട്ടോ. സ്തോത്രം, ഹല്ലേലൂയ. കർത്താവ് ഒരു അവധി വെച്ചാൽ അത് കടന്നു പോകാൻ അനുവദിക്കില്ല. നമുക്കൊരു മൂന്നാല് വാക്യങ്ങൾ ശ്രദ്ധിക്കുക, അപ്പോൾ കുറച്ചുകൂടെ നിങ്ങൾക്കുള്ള പ്രവചനദൂതുകൾ വരുമെന്നാണ് എൻ്റെ വിചാരം. ഉൽപ്പത്തി പുസ്തകം 21-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യം, ആ വാക്യത്തിനകത്ത് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. 21-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യത്തിനകത്ത് എഴുതിയിരിക്കുന്നു. സ്തോത്രം, ഹല്ലേലൂയ. അബ്രഹാമിൻ്റെ വാർദ്ധക്യത്തിൽ ദൈവം അവനോട് അരളി ചെയ്ത അവധിക്ക് സാറഗർഭം ധരിച്ചു. സ്തോത്രം, ഹല്ലേലൂയ. എനിക്ക് ആ വാക്കിനെ സ്തോത്രം ശാരീരികമായിട്ടും സയൻറ്റിഫിക്കായിട്ടോ അല്ലെങ്കിൽ ശാസ്ത്രീയമായിട്ടൊക്കെ പറയാൻ ഉള്ള വാക്കുകളുടെ വായിൽ കിടക്കുന്നുണ്ട്. പക്ഷേ ഞാനത് പറയാതെ നിർമ്മലമായിട്ട് ആ കാര്യം പറയാം. സ്തോത്രം, ഹല്ലേലൂയ. സാറ പ്രായമായി. എബ്രായ ലേഖൻ എഴുത്തുകാരൻ്റെ വാക്കനുസരിച്ച് പുത്രോത്പാദനത്തിൻ്റെ ശക്തിയെല്ലാം ക്ഷയിച്ചു, ഗർഭപാത്രം നിർജീവമായി. ഇതൊക്കെയാണെങ്കിലും ഒരവധി കിടക്കുന്നുണ്ട്. സ്വർഗം എഴുതിയൊരു ഡേറ്റ്. സ്തോത്രം, മനസ്സിലായോ? ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ സഭ്യമായ അർത്ഥം മാത്രം എടുക്കണം കേട്ടോ. സ്തോത്രം, ഹല്ലേലൂയ. ഒരു പ്രത്യേക സീസൺ വന്നപ്പോൾ അങ്ങനെ സംഭവിച്ചെന്നല്ല എഴുതിയിരിക്കുന്നത്. സ്തോത്രം, അവധിക്ക് സംഭവിച്ചെന്നാണ് എഴുതിയിരിക്കുന്നത്. അതിനർത്ഥം ദൈവം ഒരവധി വെച്ചാൽ ഗർഭപാത്രം പഴുത്തുപോയാലും ശരീരം ഇനി അതിന് അനുവദിച്ചില്ലെങ്കിലും പ്രായം സമ്മതിച്ചില്ലെങ്കിലും അതിൻ്റെ മീതെ സ്വർഗമെഴുതിയ ഡേറ്റ് കിടക്കുന്നുണ്ടെങ്കിൽ ബാക്കി എല്ലാ കാര്യങ്ങളേക്കാൾ ദൈവത്തിൻ്റെ അവധിക്ക് കാര്യം നടന്നിരിക്കണം. അപ്പൊ സ്വർഗം ഒരവധി തന്നാൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? ഭൂമിയിലെ മനുഷ്യൻ തരുന്നതല്ല, ഇവിടുത്തെ കോടതി തന്നെ അവധി പോലും വെച്ചിട്ട് പല കാര്യം നടന്നിട്ടില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഈ മിറ്റത്ത് നിന്ന് അമ്മമാർ കരഞ്ഞിട്ടുണ്ട്. ഞാൻ ചോദിച്ചു, കോടതി വിധിച്ച പകർപ്പ് നിങ്ങളുടെ കയ്യിലില്ലേ? എന്നിട്ട് എൻ്റെ പൊന്നു പാസ്റേ, ഭാഷ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല. ഞാൻ കോടതി വിധിയുമായിട്ട് ഇന്ന ഇന്ന ഓഫീസുകളിൽ കയറി ഇറങ്ങി ഇന്ന ഇന്നവരുടെ അടുക്ക ചെന്നു. അവരെയൊക്കെ എന്താണെന്നറിയില്ല, കണ്ണ് കെട്ടിക്കളഞ്ഞതുപോലെ കണ്ണ് കെട്ടിക്കളഞ്ഞു. ഇന്നേക്ക് ഒരു വർഷം മുമ്പ് ശോത്ര കേസ് പറഞ്ഞ് സമ്പാദിച്ച വിധിയാണിത്. കോടതി പറഞ്ഞ് അവധി കഴിഞ്ഞു, ആരും ഇടപെടുന്നില്ല. ഇനി ഇതിന്റെ മുകളിലേക്ക് പോകാനുള്ള ശക്തി എനിക്കോ എന്റെ ഭർത്താവിനോ ഇല്ല. ഇനി ദൈവത്തിന്റെ അവധി അല്ലാതെ വേറൊരു അവധിയില്ല. ഇന്ന് പകൽക്കാലം മനുഷ്യൻ വിധിച്ച അവധികൾക്ക് ശോത്ര കാര്യം നടക്കാതെ പോയപ്പോൾ സ്വർഗത്തിലെ ദൈവത്തിന്റെ അവധിക്ക് കാര്യം നടന്നേ പറ്റൂ. അത് നിന്റെ തലമുടി നരച്ച ശരീരം ദ്രവിച്ചാലും സ്വർഗം പറഞ്ഞ അവധിക്ക് കാര്യം നടക്കണമെന്നാണ് ദൈവം പറഞ്ഞത്. ഹല്ലേലൂയ. 24 വർഷങ്ങൾ അബ്രഹാമിന്റെ ജീവിതത്തിൽ ഒരു അവധി കിട്ടിയില്ല. അവധി എന്നുള്ള വാക്ക് സ്തോത്രം വീണ്ടും ഞാൻ ഓർപ്പിക്കുന്നു, 3 കൊല്ലം ഗൾഫിൽ ജോലി ചെയ്യുമ്പോൾ 2 മാസം കിട്ടുന്ന അവധി അല്ല ഞാൻ പറയുന്നത് കേട്ടോ. വാക്ക് അങ്ങനെ കിടക്കുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ മലയാളത്തിൽ നിന്ന് മാത്രം പറയാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു. അത്ര സുന്ദരമായൊരു വാചകമാണത്. അതുകൊണ്ട് 24 വർഷമായിട്ട് ദൈവം എവിടെ വെച്ച് കണ്ടാലും അബ്രഹാമിനോട് പറയും, ആ മറ്റക്കാര്യം ഞാൻ മറന്നിട്ടില്ലാത്ത ഏത് മോൻ്റെ കാര്യം ഞാൻ തരാട്ടോ എന്ന് പറയും. പക്ഷെ എന്ന് തരുമെന്ന് ദൈവം പറയേ. സ്തോത്രം. എന്നും ഏത് യോഗത്തിൽ പോയിരുന്നാലും തരാൻ തരാന്നേ നമ്മൾ കേൾക്കുന്നുള്ളൂ, പക്ഷെ എന്ന് തരുമെന്ന് കേൾക്കുന്നില്ല. ദൈവം എന്ന് വന്നാലും പറയും. സ്തോത്രം. പേടിക്കണ്ട കേട്ടോ, പരിഗണന കേട്ടോ. സ്തോത്രം എന്ന് പറയും, പക്ഷെ എന്നത് നടക്കും. നമ്മുടെ മനസ്സിന് ഉറപ്പുണ്ട്, എൻ്റെ ഭാഗത്ത് നീതികേടില്ലാത്തത് കൊണ്ട് ഞാൻ വളഞ്ഞും മറിച്ചും അല്ല ജീവിച്ചത്. അതുകൊണ്ട് എൻ്റെ വിഷയത്തിൻ്റെ മേൽ ദൈവത്തിന് പ്രവർത്തിക്കാതിരിക്കാൻ പറ്റില്ല. ആ ഉറപ്പ് നമുക്ക് ഒറ്റ വിഷയമുള്ളൂ, ഇന്ന് ചിലരുടെ വിഷയത്തിനകത്ത് ഒറ്റ കാര്യമുള്ളൂ എന്ന് പ്രവർത്തിക്കുമെന്നൊരു ഡേറ്റ് കിട്ടിയിട്ടില്ല. അല്ല, നിൻ്റെ ഭാഗത്ത് കുറ്റമോ കുറവോ ഒന്നും ഇവിടെ ദൈവം എടുക്കുന്നില്ല. കുറവും പോരായ്മയും ഉണ്ടെങ്കിൽ അതൊക്കെ ഈ പ്രാർത്ഥനയിൽ ഏറ്റുപറഞ്ഞോളണം കേട്ടോ. ഏതെങ്കിലും അപ്പന്മാർക്കോ അമ്മമാർക്കോ സ്തോത്രം, മാതാപിതാക്കൾക്കോ സഹോദരങ്ങൾക്കോ നമ്മുടെ ഭാഗത്ത് ഏതെങ്കിലും കാര്യത്തിൽ മനസ്സാക്ഷി കുത്തുന്നെങ്കിൽ, ഞാൻ ചെയ്തത് തെറ്റായിപ്പോയി എന്ന് തോന്നുന്നെങ്കിൽ ദൈവമായ കർത്താവിൻ്റെ സന്നിധി പറഞ്ഞേക്കണം, ദൈവമേ ഇനി ഞാൻ മേലിൽ ചെയ്യേയല്ല, ഞാൻ അങ്ങനെ അല്ലായിരുന്നു ഇടപെടേണ്ടത്, പക്ഷേ എനിക്കൊരു അവധി ദൈവം മേടിച്ചു തരണം, എൻ്റെ ആ തെറ്റ് ദൈവപ്രവർത്തിക്ക് തടസ്സമായി നിൽക്കരുത് എന്ന് പറഞ്ഞേക്കണം. പക്ഷേ ഇന്നത്തെ 21-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവം പറയുന്നു, സ്തോത്രം, 24 കൊല്ലം ഇവർ നടക്കുകയാണ് എന്നും പറയും. സ്തോത്രം. ഇല്ല, ഒരിക്കൽ ചോദിച്ചു, കർത്താവ് തുറന്നു പറ,
നിങ്ങൾ വേദവസ്വം വായിച്ചിട്ടുള്ളവരാണല്ലോ. പ്രത്യേകിച്ച് ഉൽപ്പത്തി പുസ്തകമൊക്കെ അബ്രഹാമിൻ്റെ ചരിത്രമൊക്കെ നമുക്ക് സൺഡേ സ്കൂൾ സ്റ്റോറിയല്ലേ. ഒരിക്കൽ അബ്രഹാം ചോദിച്ചു, കർത്താവേ തുറന്നു പറ, എനിക്കോ സാറയ്ക്കോ വലിയ പ്രശ്നമൊന്നുമില്ല, ചങ്ങ് തുറന്നു പറ, ഈ ദമ്മശേക്കുകാരനായിരിക്കുന്ന എലയാസർ ആയിരിക്കുമോ എൻ്റെ ഈ സാമ്പാദ്യത്തിന് വിടാൻ അവകാശം, എനിക്ക് പേടിയില്ല, പ്രശ്നമില്ല, അങ്ങ് തുറന്നു പറഞ്ഞാൽ മതി. അപ്പൊ അന്നേരം ദൈവം പറഞ്ഞു, എടാ നീ എന്തേ പറഞ്ഞു, നീ പുറത്തേക്ക് ഇറങ്ങ്, ആകാശത്തിലേക്ക് നോക്ക്, നക്ഷത്രങ്ങളെ കാണാമോ, ഈ നക്ഷത്രങ്ങളെ പോലെ മക്കളെ തരും. തിരിച്ച് അബ്രഹാം കയറി വന്നപ്പോ സാറ ചോദിച്ചു കാണും, എന്നാ പറഞ്ഞു ദൈവം? ഓ അങ്ങേര് പിന്നെയും പഴയ തന്നെയാ പറയുന്നു, എൻ്റെ വാക്ക് ദൈവത്തെ കുറച്ചാക്കിയതല്ല, കാരണം എന്താ, എന്നും കേൾക്കുന്ന പിന്നെയും കേൾക്കുന്നു, ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നു, എലയാസൊന്നും അല്ല, ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത് ഒരു ചെരുപ്പ് ആകാശത്തെ നക്ഷത്രത്തെ പോലെ തരാന്ന് എന്ന് തരുമെന്ന് ആർക്കറിയാം. ഇതാണ് അവരുടെ പ്രശ്നം. അപ്പോൾ ഒരിക്കൽ പോലും ദൈവം തരില്ലെന്ന് പറയില്ല, പക്ഷെ ദൈവം ഒരു ഡേറ്റ് പറയുകയല്ല, ഡേറ്റ് പറയാതെ ഡേറ്റ് ഇടാത്ത ചെക്ക് പോലെ. സ്തോത്രം, മനസ്സിലായോ? തമ്പുരാൻ സൈൻ ചെയ്തിട്ടുണ്ട്, സ്തോത്രം, എമൗണ്ട് എഴുതിയിട്ടുണ്ട്, നിന്റെ പേരിലാണ് പേ ചെയ്യേണ്ടത്, പക്ഷെ ഡേറ്റ് മാത്രം ഇട്ടിട്ടില്ല. അങ്ങനെ ഒരു ചെക്കുമായിട്ട് നിങ്ങൾ ഇവിടുത്തെ ഏതെങ്കിലും ഇന്റർനാഷണൽ ബാങ്കിലേക്ക് ചെന്നാൽ ബാങ്കുകാർക്ക് മാറാൻ പറ്റില്ല. സ്തോത്രം, ഇന്ന് പകലിൽ ദൈവം പറയുന്നു, ഡേറ്റ് ഇടാത്ത പല സ്തോത്രം ചെക്കുകളും സ്വർഗത്തിലെ ദൈവം ഇന്ന് ഡേറ്റ് ഇട്ട് മടക്കി അയക്കണം. നസ്രയനായ യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം നിനക്ക് തോന്നിയ ഡേറ്റ് ഇട്ട് കൊടുക്കാനും പറ്റിയല്ല, അതിവിടത്തെ പോളിസി, പക്ഷെ സ്വർഗത്തിലെ പോളിസി, നീയല്ല ഡേറ്റ് ഇടേണ്ടത്, നിന്റെ ഭാവിയുടെ ഡേറ്റ്, നിന്റെ വിവാഹത്തിന്റെ ഡേറ്റ്, നിന്റെ മരണ ദിവസം, നിന്റെ തലമുറ ജനിക്കേണ്ട ദിവസം, നീ വീട് വെക്കേണ്ട ദിവസം, നിന്റെ സന്തതി പരീക്ഷയ്ക്ക് പാസ്സാകേണ്ടത്, ഇതിന്റെ ഡേറ്റ് വെക്കേണ്ടത് ഇവിടത്തെ കണിയാനും അല്ല, പ്രവാചകനും അല്ല, ഇവിടത്തെ ആരുമല്ല, പിന്നെ ആരാ, അത് ദൈവമാണ് ആ ചെക്കിൽ ഡേറ്റ് ഇടേണ്ടത്. ഈ പകൽക്കാലം സ്വർഗസ്ഥനായ ദൈവത്തിന്റെ സന്നിധാനത്തിൽ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം സമ്മാനിച്ച ഹല്ലേലൂയ ബ്ലാങ്ക് ഡേറ്റഡ് ചെക്കുമായി ദൈവത്തിന്റെ സന്നിധാനത്തിൽ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ സ്വർഗത്തിലെ ദൈവമെന്ന് പിടിച്ചു നിർത്തുക. കർത്താവിന്റെ പേന തുറന്നിരിക്കുക. ഇനി അതിനകത്തൊന്നും ചെയ്യാനില്ല ബ്രദർ, ഇനി അതിനകത്തൊന്നും എഴുതി ചേർക്കാനില്ല, എല്ലാം ഞാൻ എഴുതിയിട്ടുണ്ട്, എന്റെ സൈൻ അതിന്റെ അടിയിൽ കിടക്കുന്നുണ്ട്, നിന്റെ പേരിലാണ് ചെക്ക് എഴുതിയിരിക്കുന്നത്, എമൗണ്ട് എന്തായിരിക്കും നിനക്ക് കിട്ടേണ്ടതെന്ന് ഞാൻ എഴുതിയിട്ടുണ്ട്, പക്ഷെ ഒന്ന് മാത്രമേ ചെയ്യാത്തതുള്ളൂ, നീ ഒന്ന് ഒരുങ്ങി വന്നിട്ട് വേണം ഡേറ്റ് ഇടാൻ, നീ ഒന്ന് ക്രമീകരിച്ചിട്ട് വേണം ഡേറ്റ് ഇടാൻ, നിന്നെ കണ്ടിട്ട് വേണം എനിക്ക് ഡേറ്റ് ഇടാൻ, കാര്യങ്ങളൊക്കെ ഓക്കെ ആണ്, പക്ഷെ ഡേറ്റ് മാത്രം എഴുതാത്ത ചില വാഗ്ദത്ത വിഷയങ്ങൾ നിന്റെ കയ്യിൽ കിട്ടണമെങ്കിൽ, അവധി കിട്ടണമെങ്കിൽ, ശരിയാകേണ്ടവർ ശരിയാകേണ്ടവണ്ണം ശരിയായിക്കോ. തീരുമാനമെടുക്കേണ്ടവർ, ഒരുക്കപ്പെടേണ്ടവർ, ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കേണ്ടവർ, സത്യങ്ങൾ അറിഞ്ഞിട്ട് സത്യത്തിൻ്റെ പക്ഷത്ത് നിൽക്കേണ്ടവർ, അങ്ങനെ ഉള്ളവർ ആ നിലവാരത്തിൽ വരാൻ വേണ്ടി ദൈവം കാത്തിരിക്കുക. നിന്നെ ആ വിധത്തിൽ കണ്ടാൽ അന്ന് ദൈവം ഡേറ്റ് ഇടും. ഇന്ന് പകലിൽ സ്വർഗം പറയുന്ന ദൂതുകേക്ക് വേറെ യാതൊരു കുഴപ്പവും അതിൻ്റെ പുറകിലില്ല ബ്രദർ, വേറെ ഒരു കുഴപ്പവും അതിൻ്റെ പുറകിലില്ല. ഇനി സ്വർഗം തന്നിരിക്കുന്ന വാഗ്ദത്തത്തിൻ്റെ ചെക്ക് ലീഫിനകത്ത് ഇനി വേറെ ആർക്കും ഒന്നും ചെയ്യാൻ ില്ല, അത് ദൈവം നിന്നെ പറ്റിച്ചതല്ല. പിന്നെയോ, ഇനി ഒന്ന് ചെയ്താ മതി, ഡേറ്റ് കൂടിയിട്ടാൽ, ഡേറ്റ് കൂടിയിട്ടാൽ, ഞാൻ ആത്മാവിൽ പറയുന്നു, ഡേറ്റ് കൂടിയിട്ടാൽ നിന്റെ ചെക്ക് ഓക്കെ ആയി. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം സ്വർഗം പറയുന്ന ദൂത് കേക്ക്, ഇത് ദൈവം അവധി നിശ്ചയിക്കുന്ന ദിവസമാക്കി മാറ്റ്, അതിനെ ക്രമീകരിക്കപ്പെടേണ്ടവർ ക്രമീകരിക്കപ്പെട. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു വന്നപ്പോൾ ദൈവാത്മ പ്രേരണയിൽ പറഞ്ഞു വന്നൊരു വാചകം നിങ്ങൾ കൈയടിച്ച കൂടെ ശ്രദ്ധിച്ചോന്ന് എനിക്കറിയില്ല. സ്തോത്രം, ദൈവം നിനക്ക് വേണ്ടി തന്നിരിക്കുന്ന ആ വലിയ വാഗ്ദത്തത്തിൻ്റെ ചെക്ക് ലീഫിനകത്ത് നീ സൂക്ഷിച്ചു നോക്ക്, നിന്റെ പേരിൽ തന്നെയാണ് ചെക്ക് എഴുതിയിരിക്കുന്നത്. എന്താണെന്നുള്ളത് കൃത്യമായി മാറ്റം അതിനകത്ത് എഴുതിയിട്ടുണ്ട്. 100,000 ആണോ 2,00,000 ആണോ എന്നെഴുതിയിരിക്കുന്നത് പോലെ ആ വാഗ്ദത്തത്തിൻ്റെ കടലാസിനകത്ത് നിൻ്റെ മകൻ്റെ കല്യാണമാണോ, നിൻ്റെ ജപ്തി നോട്ടീസ് മാറിപ്പോകാനാണോ, നിൻ്റെ രോഗം മാറാനാണോ, അത് നീ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചതിനകത്ത് സ്തോത്രം ആ സ്പോട്ടിൽ അത് തന്നെ എഴുതിയിട്ടുണ്ട്.
താഴെ ഒപ്പിടേണ്ട സ്ഥലത്ത് ദൈവം ഒപ്പിട്ടിട്ടുണ്ട്. പക്ഷെ ദൈവത്തിൻ്റെ വെളിപ്പാട് അതിനകത്തൊരു പോരായ്മയുള്ളൂ, ഡേറ്റ് മാത്രം ഇട്ടിട്ടില്ല, അവധി മാത്രം നിശ്ചയിച്ചിട്ടില്ല. എന്തുകൊണ്ട് സ്വർഗം അവധി എഴുതിയില്ല? ദൈവത്തിന് മറവിയുള്ളത് കൊണ്ടല്ല, എന്നീ ചെക്ക് പാസ്സാകണമെന്ന് നിശ്ചയിക്കുന്നത് സ്വത്രം ബാങ്കുകാരല്ല. നീ ക്രമീകരിക്കപ്പെടേണ്ടതുപോലെ ക്രമീകരിക്കപ്പെട്ടാൽ അന്ന് ദൈവം ഡേറ്റ് എഴുതും. ഞാനത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓടി വന്നൊരു വാക്യം ഗലാത്തി ലേഖനം 4 രണ്ടാം വാക്യമാണ്. അവിടെ ഒരു അവധി കടക്കുന്നുണ്ട്, ഒരു അവധി. 4:2 ഗലാത്തി ലേഖനം 4:2 ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കുക. വാക്യം നിങ്ങൾ കേട്ടോളുക. പിതാവ് നിശ്ചയിച്ച അവധി കഴിയുവോളം രക്ഷകന്മാർക്കും ഗ്രഹവിചാരകന്മാർക്കും കീഴ്പ്പെട്ടവനത്രേ. ഒന്നാം വാക്യം കൂടി ചേർത്ത് വായിച്ചാലേ എൻ്റെ ഭംഗി വരുവുള്ളൂ. ഞാൻ ഒന്നാം വാക്യം കൂടി ചേർത്ത് വായിക്കാം. അവകാശി സർവത്തിനും യജമാനനെങ്കിലും ശിശുവായിരിക്കുന്നിടത്തോളം ദാസനേക്കാൾ ഒട്ടും വിശേഷതയുള്ളവനല്ല. പിതാവ് നിശ്ചയിച്ച അവധിയോളം രക്ഷകന്മാർക്കും ഗ്രഹവിചാരകന്മാർക്കും കീഴ്പ്പെട്ടവനത്രയെന്ന് ഞാൻ പറയുന്നു. നോക്കി സ്തോത്രം. ഈ വാക്യത്തിനകത്ത് പറയുന്നു, പിതാവ് നിശ്ചയിച്ചിരിക്കുന്നൊരു അവധിയുണ്ട്. ആ അവധി വരെയും ഗ്രഹവിചാരകന്മാർക്കും രക്ഷകന്മാർക്കും ഒക്കെ കീഴ്പ്പെട്ടിരിക്കുന്നു. ഇവിടുത്തെ വിഷയവും നമ്മുടെ ചെക്കിൻ്റെ കാര്യം പറഞ്ഞ പോലെയാ, അവകാശിയാണ്, പക്ഷേ ദാസനേക്കാൾ ഒട്ടും വിശേഷതയുള്ളവനല്ല. അതിൻ്റെ കാരണം ആള് ശിശുവായിരിക്കുന്നു, മൈനറാണ്. സ്തോത്രം. അപ്പൊ ഈ അവധി പൂർത്തിയാകണമെങ്കിൽ ഏതവധി? ദൈവം തമ്പുരാൻ നിനക്ക് വേണ്ടി എഴുതി വച്ചിരിക്കുന്ന ദൈവീക നന്മയുടെ അവധി മെച്ചൂറാകണമെങ്കിൽ 6 മാസമോ 7 മാസമോ 2024 December 31 തികഞ്ഞാ പോരാ. നീ ആത്മീകത്തിൻ്റെ ശൈശവത്വം വിട്ട് ദൈവാത്മാവിൽ വളർന്ന ഒരു ദൈവവൈദ്യരായി മാറണം. ഹല്ലേലൂയ. കഴിഞ്ഞ 3-4 വർഷങ്ങൾ കൊണ്ട് ഭാഗ്യവശാൽ വീട്ടിലിരുന്ന് വചനം കേട്ട് ക്രിസ്തുവിൽ വീണ്ടും ജനിക്കാൻ അവസരം ലഭിച്ചു. അതേ ആത്മീക പാനം തന്നെ പാനം ചെയ്ത് ദൈവത്തിൻ്റെ കൃപയാൽ ഇത്രത്തോളം ആകാൻ കഴിഞ്ഞു. ഇനി നിന്റെ ശൈശവത്വം വിട്ടുമാറിയതിൻ്റെ ലക്ഷണം എന്താ? നീ ഒരു പുരുഷത്വം പ്രാപിച്ചതിൻ്റെ ലക്ഷണം എന്താ? സ്തോത്ര ഹല്ലേലൂയ. തീരുമാനമെടുക്കാനും ദൃഢമായി നിൽക്കാനും ബലപ്പെട്ടിരിക്കാനും നിന്നേക്ക് വെളിപ്പെട്ട് കിട്ടിയ സത്യങ്ങൾക്ക് വേണ്ടി ആ പക്ഷത്ത് നിൽക്കാനും അതിനു വേണ്ടി കാണിക്കുന്ന ഒരു ആർജതയുണ്ടല്ലോ, അത് കാണുമ്പോൾ ദൈവത്തിന് മനസ്സിലാകും ഇനി ഡേറ്റ് ഇടാം, അവധി തീർക്കാം. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ ശ്രോത്ര ഹല്ലേലൂയ ഒരു തരം കുഞ്ഞായി ജീവിതത്തിനകത്ത് എന്നും ഇരിക്കാമെന്ന് വിചാരിക്കരുത്. ആത്മീക ശൈശവത്വത്തിനൊരു പ്രായപരിധിയുണ്ട്. അന്ന് വരെയും നിനക്ക് ഗ്രഹവിചാരകന്മാരെ രക്ഷകരെ നിയമിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ നീ വളർന്നോളണം. ആ അവധി കഴിഞ്ഞാൽ പിന്നെ നിന്റെ അവകാശത്തിൻ്റെ ദിവസങ്ങളാണ്. അതുകൊണ്ട് ഈ ദിവസം ചിന്തിക്കണം, എൻ്റെ ദൈവമേ എൻ്റെ അവധി കഴിയുകയാണ്. എന്തിൻ്റെ അവധി? ശ്രോത്ര ഹല്ലേലൂയ. ആത്മീക ശൈശവത്വത്തിൻ്റെ അവധി കഴിഞ്ഞു. ഇനി നീ ആത്മാവിൽ ബലപ്പെടണം. ഒരു ശിശു, ആ ഭാഗമൊക്കെ രക്ഷാശാസ്ത്രത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ്. ആ കാര്യങ്ങളൊക്കെ ശ്രോത്രം ഒരാരവത്തിനും ബഹളത്തിനും ഇടയിൽ കേട്ട് കൈയടിച്ച് വിടുകയല്ല, ആ കാര്യങ്ങളൊക്കെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റിയെങ്കിലേ നമുക്കതൊക്കെ പ്രയോജനപ്പെടാനിടയായി തീരുകയുള്ളൂ. ഞാനൊരാമുഖ സന്ദേശവാഹകനായി ഇവിടെ നിൽക്കുമ്പോൾ അത്രയും ഡീപ്പായിട്ട് ആ ഭാഗത്തെ എടുക്കുന്നില്ല. ഞാൻ ഈ അവധിയുടെ കാര്യം പറഞ്ഞു വന്നപ്പോൾ ആ കാര്യം പറഞ്ഞെന്നുള്ളൂ. 3-4 വാക്കുകൾ ദൈവം വെച്ച അവധിയെക്കുറിച്ച് തിരുവിടത്തിൽ കാണാൻ കഴിഞ്ഞത് നിങ്ങളുമായി പങ്കുവെക്കുന്നു എന്നേ ഉള്ളൂ. സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഏത് കഷ്ടങ്ങൾക്കും ഏത് പ്രയാസങ്ങൾക്കൊക്കെ ദൈവം ഒരു അവധി വെച്ചിട്ടുണ്ട്. സ്തോത്ര ഹല്ലേലൂയ. ഞാനിപ്പോൾ പറഞ്ഞത്, ഇയ്യോബ് ദൈവത്തോട് ചോദിച്ചു, ദൈവമേ എൻ്റെ കഷ്ടങ്ങൾ എൻ്റെ പ്രയാസങ്ങൾ ഞാൻ ഈ നിന്ദിക്കപ്പെടുന്ന നിന്ദകൾ ഇതിനൊക്കെ ദൈവം ഒരു അവധി വയ്ക്കണം, എന്നിത് തീരുമെന്ന് ദൈവം എന്നോട് പറയണം. അത് വലിയ സന്തോഷം. ഇന്ന് യോഗം കഴിയുമ്പോഴേക്കും കുഞ്ഞുങ്ങളുടെ കല്യാണം നടക്കാത്ത ആരെങ്കിലുമാണ് നിങ്ങൾ വന്നിരിക്കുന്നതെങ്കിൽ തിരിച്ചറങ്ങി വരുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ, ഭാഗ്യം കൊണ്ട് ഞങ്ങൾ ആരെങ്കിലും പ്രാർത്ഥിക്കുമ്പോൾ കൃത്യമായി ദൈവം ഒരു ഡേറ്റ് പറഞ്ഞാൽ സ്തോത്രം, നിങ്ങൾ തുള്ളിച്ചാടിക്കൊണ്ട് വീട്ടിൽ പോകും, കാരണം ഡേറ്റ് കിട്ടിയില്ലോ. അപ്പോൾ എന്ന് നടക്കുമെന്നറിയുന്നത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ആശ്വാസമാണ്. നമ്മുടെ ആശങ്കയ്ക്ക് കാരണം ദൈവമില്ലെന്നൊരു ബോധ്യമല്ല, ദൈവമുണ്ട്, പക്ഷേ എൻ്റെ വിഷയം എന്ന് നടക്കുമെന്നറിയില്ല. ഇതേ പ്രശ്നം ഇയ്യോബ് ഫേസ് ചെയ്തപ്പോൾ അദ്ദേഹം ദൈവത്തോട് ചോദിച്ചതാണ്, എനിക്കൊരവധി നിശ്ചയിക്കുക.
എന്നു വരെ ഞാനത് സഹിക്കേണ്ടി വരും എന്നത് തീരും. ആ വിഷയത്തെ ആധാരമാക്കിക്കൊണ്ട് നമ്മൾ അവധി കിട്ടാത്ത വിഷയങ്ങൾ എന്ന് പറഞ്ഞാൽ, ഞാൻ ആദ്യം പറഞ്ഞൊരു എക്സാമ്പിൾ പറഞ്ഞു, ഡേറ്റ് ഇടാത്ത ചെക്ക് വാല്യൂ അല്ല, ഒരു ബാങ്കിലും മാറിയല്ല. സ്തോത്രം, നിങ്ങൾ ക്യാഷ് കൗണ്ടറിൽ കൊണ്ടു കൊടുക്കുമ്പോൾ നിങ്ങളുടെ ചെക്കിനകത്ത് നിങ്ങൾക്ക് ഒപ്പിടാനുള്ള അധികാരമുണ്ട്. ഇവിടെ സാറേ ഞാൻ ഇട്ടുതരാമെന്ന് പറയാം, അത്രയേ ഉള്ളൂ. ക്യാഷ്യർ പറയുകയല്ല, താൻ ഒപ്പിട്ട ചെക്ക് മാറിയല്ല, താൻ ഡേറ്റ് ഇട്ട മാറാതിരിക്കുകയല്ല. പക്ഷെ ദൈവത്തിൻ്റെ പ്രശ്നം എന്നാണെന്നറിയാം, ആത്മീയത്തിനകത്ത് നിനക്ക് ഡേറ്റ് ഇടാൻ അവകാശമില്ല. ആ ഡേറ്റ് എഴുതേണ്ടത് സ്വർഗത്തിലെ ദൈവമാണ്. ഒപ്പിട്ടവൻ ആരാണോ അവൻ തന്നെ ഡേറ്റ് ഇടണം. ഇന്ന് പകലിൽ ഈ പ്രാർത്ഥനയിൽ ഇരിക്കുമ്പോൾ കർത്താവിൻ്റെ സന്നിധിയിൽ കരഞ്ഞോണ്ട് പറയണം, ഞാൻ ക്രമീകരിക്കാനുണ്ടെങ്കിലൊക്കെ ക്രമീകരിക്കാം, വഴുതിപ്പോയിടത്ത് നിന്നൊക്കെ മടങ്ങി വരാം. വേദപുസ്തകത്തിൻ്റെ ഒരു ഭാഷയുണ്ട്, നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്നോർത്ത് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. ഞാനതിനൊക്കെ വിധേയപ്പെടാം. സ്തോത്രം. പക്ഷേ ഈ പ്രാർത്ഥന ഈ ദിവസങ്ങൾ തീരുന്നതിനേക്കാൾ മുമ്പ് എൻ്റെ ദൈവം എനിക്കൊരവധി നിശ്ചയിക്കണം, അഥവാ എൻ്റെ വാഗ്ദത്തത്തിൻ്റെ ചെക്കിൽ അങ്ങ് ഡേറ്റും കൂടി ഇട്ട് തരണം. സ്തോത്രം. ദൈവം എഴുതിയ അവധി മാറ്റാൻ ആർക്കും കഴിയില്ല എന്നതിൻ്റെ തെളിവാണ് ഉൽപ്പത്തി 21:2. അവിടെ എഴുതിയിരിക്കുന്നു, ദൈവം അബ്രഹാമിനോട് പറഞ്ഞ അവധിക്ക് സാറ ഗർഭം ധരിച്ചു. സ്തോത്രം എന്ന് പറഞ്ഞാൽ, സ്തോത്രം, സാറയ്ക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുത്ത് ശാരീരികമായിട്ട് വൈദ്യശാസ്ത്രത്തിൽ നിഗമനം കൊണ്ട് ഏറെക്കുറെ ഒത്തപ്പോൾ സംഭവിച്ചതല്ല, ദൈവം ഒരു ഡേറ്റ് ഇട്ടിരുന്നു, ആ ഡേറ്റിലെ കാര്യം നടക്കുള്ളൂ. ഈ പകൽക്കാലം ആ ദിവസം ഇന്നായിരിക്കട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കണം. ഞാൻ കുറേ നാളായി കരഞ്ഞുകൊണ്ട് നടക്കുകയും എൻ്റെ ദൈവം എന്നോട് പറയുകയും ചെയ്തിരിക്കുന്ന ആ വിഷയത്തിൻ്റെ ഡേറ്റ് ഇന്നിവിടെ നിറങ്ങുന്നതിനേക്കാൾ മുമ്പ്, നിങ്ങളുടെ വീടുകളിൽ നിങ്ങൾ പ്രാർത്ഥനയ്ക്കിരിക്കുന്ന, നിങ്ങൾ ഉച്ചക്കെഴുന്നേക്കുന്നതിനേക്കാൾ മുമ്പ്, ദൈവം നിങ്ങളുടെ കയ്യിലിരിക്കുന്ന വാഗ്ദത്തത്തിൻ്റെ ചെക്ക് ലീഫ് വാങ്ങിച്ചിട്ട് അതിനകത്ത് ദൈവം ഡേറ്റോടെ എഴുതണം. സ്വർഗം എഴുതിയാൽ അത് മാറ്റാൻ ആർക്കും കഴിയേല. ഒരു വാക്യം കൂടി പറയാനുള്ള സാവകാശമുള്ളൂ, 4-5 വാക്യങ്ങൾ പറയാം എന്ന് വിചാരിച്ചെങ്കിലും ഒന്നുകൂടെ പറഞ്ഞ് ശ്രേഷ്ഠരായ കർത്തൃദാസന്മാർക്ക് സ്തോത്രം ബാക്കിയുള്ള ശുശ്രൂഷയ്ക്കുള്ള മുഖാന്തരം ഒരുങ്ങുകയാണ്. സ്തോത്രം. ആ വാക്യം നമുക്കൊന്ന് വായിക്കാം. 2 ശോമയിൽ 24:15 വാക്യം കൂടെ വായിച്ച് ഞാൻ ഈ സന്ദേശം സ്തോത്രം അവസാനിപ്പിക്കാൻ വേണ്ടി ആഗ്രഹിക്കാം. സ്തോത്രം. 24:15 ഇന്നത്തെ ആധാരമായ വാക്യത്തിനകത്ത് കണ്ടത് ദൈവം നിശ്ചയിക്കുന്ന അവധികൾ. ഞാൻ 24:15 വായിച്ച് കേൾപ്പിക്കും. അങ്ങനെ യഹോവ ഇസ്രായേൽ മഹാമാരിയെ അനുഭവിച്ചു, ജനത്തിൽ നാശം ചെയ്യുന്ന ദൂതനോട് മതി, നിന്റെ കൈ പിൻവലിക്കുക എന്ന് പറഞ്ഞു. അതോടൊപ്പം ഞാൻ അവസാനിപ്പിക്കാം കേട്ടോ. ഇവിടെ എഴുതിയിരിക്കുന്നു, ദാവീദ് മുഖാന്തരം ഉണ്ടായ ചെറിയ പ്രശ്നമാണ്, ആ പ്രശ്നവും ഗുരുതരമായി. ദൈവം അതിനെ ശിക്ഷ വിധിച്ചു, കോടതി വിധിക്കുന്ന പോലെ എന്നെ നടപടിയിലേക്ക് നീങ്ങുകയാണ്. ആ നീക്കത്തിനകത്ത് മഹാമാരി അയച്ചു. സ്തോത്രം. ആ അതിനകത്ത് ഭയങ്കരമായ തീവ്രമായിരിക്കുന്ന സംഭവങ്ങൾ നടന്നുകൊണ്ട് ദാവീദ് കരഞ്ഞു, വളരെ വ്യാകുലപ്പെട്ടു. ഞാനല്ലേ തെറ്റ് ചെയ്തത്, എന്തിനെൻ്റെ ജനത്തോട് ഈ ചോദിച്ചു എന്ന നിലവാരത്തിനകത്ത് അദ്ദേഹം വ്യാകുലപ്പെട്ടു. സ്തോത്രം. അവിടെ ഒരു വാക്കെഴുതിയിരിക്കുന്നു, സംഹാരകനെ പോലെ ഇറങ്ങി വന്നിരുന്ന ദൂതൻ ഈ മഹാമാരിയുമായിട്ട് ഇസ്രായേൽ പട്ടണങ്ങളിൽ കയറി ഇറങ്ങി. സ്തോത്രം. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോ, വായിച്ചപ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. സ്തോത്രം. യെരുശലേമിനെ ബാധിപ്പാൻ അതിൻ്റെ മേൽ കൈനീട്ടിയപ്പോൾ ദൈവം പറഞ്ഞു, അവധി തീർന്നു, മതി, കൈ പിൻവലിക്കുക. സ്തോത്രം. ഞാൻ ആത്മാവിൽ ഇങ്ങനെ പറയാം, സ്വർഗമിട്ടിരിക്കുന്ന അവധി തീരുന്നത് വരെയും അയക്കപ്പെട്ടിരിക്കുന്ന സംഹാരദൂതന് ഈ മഹാമാരിക്ക് എവിടെയും കയറി ചെല്ലാം. എന്നാൽ അവധി തീർന്നാൽ സ്വർഗം പറയും, ഇനി തൊട്ടുപോകരുത്, ഇനി കൈ പിൻവലിക്കണം. ഹല്ലേലൂയ. ഞാൻ ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കാം, ചെയ്തു പോയ തെറ്റുകൾക്കും പാപങ്ങൾക്കും ന്യായമായ ശിക്ഷ തരുന്നവനാണ് ദൈവം. ദൈവം നമുക്ക് എപ്പോഴും ദാനം മാത്രം തരുന്ന ദാതാവല്ല, ദൈവം ന്യായാധിപതിയാണ്. പത്രോസ് പറയുന്നു, നമ്മെ സ്തോത്രം പാപങ്ങൾക്ക് തക്കവണ്ണം ശിക്ഷിക്കുന്നവനെയാണ് നാം അപ്പ എന്ന് വിളിക്കുന്നത്. അല്ലാതെ എപ്പോഴും സ്തോത്രം നമുക്ക് പൊതിക്കകത്ത് പലഹാരം മേടിച്ചുകൊണ്ട് തരുന്നതുകൊണ്ടല്ല ദൈവത്തെ അപ്പ എന്ന് വിളിക്കുന്നത്. എൻ്റെ മേൽ അധികാരമുള്ളവൻ, ഞാൻ തെറ്റ് ചെയ്താൽ എന്നെ ശിക്ഷിക്കാൻ അധികാരമുള്ളവൻ, അവനാണ് എൻ്റെ അപ്പൻ. ആ ദൈവം ശിക്ഷകൾ നടപ്പിലാക്കും. ദാവീദിൻ്റെ ജീവിതത്തിൽ അങ്ങനെ സംഭവിച്ചു.
പക്ഷേ ഏത് ശിക്ഷയ്ക്കും ദൈവം ഒരു അവധി വെച്ചിട്ടുണ്ട്. ദൈവമക്കളെ, അവധി തീരുമ്പോൾ സംഹാരകൻ അറിയില്ല, അല്ലെങ്കിൽ ദൂതൻ അറിയില്ല, മഹാമാരിക്ക് അറിയില്ല. യെരുശലേം പട്ടണം മഹാരാജാവിൻ്റെ നഗരമാണ്. ആ പട്ടണത്തിലേക്ക് കൈ നീട്ടിയ മാത്രയിൽ സ്തോത്രം, ദൈവം പറഞ്ഞു അവധി തീർന്നു, അവധി തീർന്നു, ഇനി കൈ പിൻവലിക്കുക. ഇന്ന് പകലിൽ അതോടെ നമുക്ക് പ്രാർത്ഥിച്ചിട്ട് സ്തോത്രം ഒരു പാട്ടുപാടി ദൈവത്തെ സ്തോത്രം ചെയ്തിട്ട് അടുത്ത ദൂതിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, മൂന്ന് കാര്യങ്ങൾ ഞാൻ ഇന്ന് പരിശുദ്ധാത്മാവിൽ പറഞ്ഞു, മൂന്ന് നാല് കാര്യങ്ങൾ. ഒന്ന്, ഇയ്യോബ് ദൈവത്തോട് ചോദിച്ചു, അങ്ങ് എനിക്കൊരവധി നിശ്ചയിച്ചാൽ ഞാൻ ഈ കഷ്ടങ്ങളിൽ സമാധാനത്തോടെ സ്വസ്ഥതപ്പെടുമായിരുന്നു. രണ്ട്, അബ്രഹാമിനോട് 24 കൊല്ലമായിട്ട് എന്നും പറയും, ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ തരാം, ഒരവധി നിശ്ചയിച്ചാൽ ആ സമയത്ത് കാര്യം നടക്കും. സ്തോത്രം. മൂന്നാമത്തത്, എന്നും ശിശുവായിരിക്കാൻ ദൈവം അനുവദിക്കുകയില്ല. സ്തോത്രം. നീ തീരുമാനമെടുക്കണം, ഉറയ്ക്കണം. അതിനുവേണ്ടി ദൈവം വെച്ചിരിക്കുന്ന അവധി കഴിഞ്ഞാൽ പിന്നെ ശിശുവായിരിക്കുന്നിടത്ത് നഷ്ടങ്ങളിലേക്ക് പോകും. നാലാമത്തത്, സ്വർഗസ്ഥനായ ദൈവം നമ്മോട് ഈ വാക്യത്തിലൂടെ പറയുന്നത്, ചില കാര്യങ്ങൾ ദൈവം അനുവദിച്ചിരുന്നു, പക്ഷേ ദൈവം അവധി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ ആ വിഷയത്തോട് നിന്നെ നിന്ദിച്ചവരോട്, പരിഹസിച്ചവരോട്, നിന്നെ ഉപദ്രവിച്ചവരോട് ദൈവം പറയും, ഇനി കൈ പിൻവലിക്കുക, നിന്റെ അവധി കഴിഞ്ഞു. ഇന്നിവിടെ നിന്ന് പോകുമ്പോൾ ചില വിഷയത്തിന്റെ അവധി തീർത്തേ പോകാവൂ. തിരിച്ചു വീട്ടിൽ ചെല്ലുമ്പോൾ ആ പോരാട്ടം കാണരുത്. തിരിച്ചു നീ ജീവിതത്തിൽ വണ്ടി കയറി പോകുമ്പോൾ ആ പ്രശ്നം ഇനി കാണരുത്. നിന്റെ ശരീരത്തിൽ ബാധിച്ചോണ്ടിരുന്ന, നിന്റെ തലമുറയെ ബാധിച്ചോണ്ടിരുന്ന, നിന്റെ കുടുംബത്തെ ബാധിച്ചോണ്ടിരുന്ന, നിന്റെ വരുമാനത്തെ ബാധിച്ചോണ്ടിരുന്ന ആ വിഷയത്തിന്റെ അവധി ഈ ഒക്ടോബർ മാസം 25 അവധി തീർന്നു, കൈ പിൻവലിക്കുക എന്ന് ദൈവം അരുളി ചെയ്താൽ, ഇനി സ്വർഗത്തിൽ നിന്ന് വന്ന ദൂതനാണെങ്കിലും അടുത്ത വണ്ടിക്ക് തിരിച്ചു പോയേ പറ്റൂ, പിന്നെ ഇവിടെ കറങ്ങി നിൽക്കാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ ഇവിടെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഏതോ ദുഷ്ടശക്തിക്ക്, ഇവിടെ കറങ്ങി നിൽക്കുന്ന ഏതോ ബുദ്ധിമാന്, ഇനി നിന്നെ നോക്കി കറങ്ങി നിൽക്കാൻ പറ്റില്ല. അവധി തീർന്നു, മടങ്ങിപ്പോകാൻ പറയും. യേശുവിൻ്റെ നാമത്തിൽ അങ്ങനെ ഒരു വാക്ക് എനിക്ക് വേണ്ടി സ്വർഗം അരളി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ മക്കളും മാത്രം അവർ സന്തോഷത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. കർത്താവേ, ഇന്ന് ദൈവം ഒരു ഡേറ്റ് എഴുതും. ഞാൻ പറഞ്ഞതൊക്കെ നിങ്ങൾ ശ്രദ്ധയിൽ കരുതണം. എൻ്റെ ചെക്കിനകത്ത് നിന്ന് ഡേറ്റ് എഴുതുന്ന ദിവസമാണ്, വാഗ്ദത്തത്തിൻ്റെ ചെക്ക് ലീഫിൽ സ്വർഗം ഇന്ന് ഡേറ്റ് എഴുതുന്ന ദിവസമാണ്. ഇന്ന് അതും കൊണ്ട് ഞാൻ പോകത്തുള്ളൂ. ഹന്ന ദൈവസന്നിധി എഴുന്നേറ്റതുപോലെ അടുത്ത ആണ്ടിൽ ഈ സമയം എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? ഇന്നൊരു ഡേറ്റ് കിട്ടുമെന്ന് കരമുയർത്തി സ്തോത്രം ചെയ്താൽ